ESP പാരാനോർമൽ അതീന്ദ്രിയം എന്ന ചാനലിൻ്റെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഒരു PD ആണ്, അതായത് ഒരു പാനൽ ഡിസ്കഷൻ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് രണ്ട് വിശിഷ്ട വ്യക്തിത്വങ്ങളാണ്. രണ്ടുപേരുടെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഒരാൾ ജോഷി സിഹരൻ, ഡോക്ടർ ജോഷി സിഹരൻ, മറ്റേ ആൾ ഡോക്ടർ ജീഷ സിഹരൻ. ഇപ്പോൾ രണ്ടുപേരും ട്വിൻസാണ്. ഒരാൾ മെഡിക്കൽ ഫീൽഡിൽ ഡോക്ടറാണ്, മറ്റേയാൾ എൻജിനീയറിംഗ് മേഖലയിൽ PhD എടുത്ത് അദ്ദേഹം ഇങ്ങനെ പ്രൊഫസറായിട്ട് സേവനം അനുഷ്ഠിക്കുകയാണ്. അപ്പോൾ ആത്മീയ വഴികളിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് പോകുന്നു. അപ്പോൾ അവരുടെ അറിവുകൾ, അവരുടെ ജ്ഞാന ശകലങ്ങൾ നമുക്ക് കേൾക്കാം. രണ്ടുപേരെയും ഏറ്റവും ഹാർദമായി ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സർ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ റയറായ ഒരു കാഴ്ചയാണ്. രണ്ട് സഹോദരന്മാർ, രണ്ടുപേരും രണ്ട് വ്യത്യസ്ത മേഖലകളിലൂടെ സഞ്ചരിച്ചു. പക്ഷേ രണ്ടുപേരും ശാസ്ത്രത്തിൻ്റെ മേഖലകളിലാണെങ്കിലും വ്യത്യസ്തമായ മേഖലകളിലാണ്, പക്ഷേ രണ്ടുപേരും ആത്മീയ വഴിയിൽ ഒരേപോലെ സഞ്ചരിക്കുന്നു. വളരെ കൗതുകകരമായ ഒരു കാര്യമാണ് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എങ്ങനെയാണ് സാർ ഈ ഒരു സ്പിരിച്വൽ ലൈനിലേക്ക് വന്നത്? ഞാൻ കേട്ടിട്ടുണ്ട് സാറിൻ്റെ അടുത്ത ബന്ധു ഒരാൾ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു യുക്തിവാദിയായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സാർ ഈ ഒരു സ്പിരിച്വൽ ലൈനിലേക്ക് വന്നതെന്ന് പറയാമോ? എൻ്റെ ഇപ്പോൾ ബാല്യകാലത്തിൽ അഫ്കോഴ്സ് എൻ്റെ വലിയച്ഛനാണ് യുക്തിവാദിയായിട്ട് ഉണ്ടായിരുന്നത്, ശ്രീ എം പ്രഭ. അദ്ദേഹം മുഴുവൻ പേരും പ്രഭാകരൻ എന്നായിരുന്നു. പക്ഷേ അദ്ദേഹം അന്നത്തെ കൗമുദി വാരികയിൽ പിന്നെ എം പ്രഭ എന്ന് വെച്ചാണ് ലേഖനങ്ങളൊക്കെ എഴുതിയിരുന്നത്. കേരള കൗമുദിയിലും അദ്ദേഹത്തിൻ്റെ ഒരുപാട് നല്ല ലേഖനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ എന്തോ അതാരും സമാഹരിച്ച് പ്രസിദ്ധീകരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ വളരെ ഗഹനമായ ലേഖനങ്ങളൊക്കെ അദ്ദേഹം എഴുതിയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എനിക്കും ഈ യുക്തിപരമായിട്ട് ചിന്തിക്കാനുള്ളൊരു കഴിവുണ്ടായി. അതുകൊണ്ട് പല കാര്യങ്ങളും ഞാൻ യുക്തിപരമായി ചിന്തിച്ചാണ് മനസ്സിലാക്കുന്നത്. അത് അങ്ങനെയാണ് ഞാൻ ഈവൻ ആത്മീയത കൂടെ യുക്തിപരമായി ചിന്തിച്ചാണ് അവസാനം എൻ്റെ എന്താ സ്വായത്തമാക്കിയത്. അങ്ങനെ ആ ചിന്തിച്ചതിനുള്ള ഒരു പ്രധാന ഗുണം എനിക്ക് കഴിയും. നമ്മൾ പൊതുവേ വെസ്റ്റേൺ നോളജാണ് സയൻറ്റിഫിക്, അതിനെ വാലിഡിറ്റി ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഭാരതീയമായതിനെ പലപ്പോഴും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അതെന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, ഈ ഭാരതീയമായ ജ്ഞാനം എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് അറിയാതെ ചെയ്തതുകൊണ്ടാണ്. അതായത് ആ ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞത്, അതായത് ഇപ്പം സയൻറ്റിഫിക് നോളജ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായി പരീക്ഷണങ്ങൾ നടത്തി അതിൽ നിന്ന് ജനറലൈസ് ചെയ്യുന്നതാണ് ഈ വെസ്റ്റേൺ സയൻറ്റിഫിക് നോളജ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ സയൻസിന് ഡെവലപ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം ടൈക്കോ ബ്രാഹെ എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞനാണ് ഈ ഗ്രഹങ്ങളുടെ മൂവ്മെൻസിനെ പഠിച്ചിട്ട് അവസാനം ആ അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് ഡേറ്റ വെച്ചിട്ടാണ് കെപ്ലേഴ്സ് ലാസ് ഓഫ് പ്ലാനറ്ററി മോഷൻ കണ്ടുപിടിക്കുന്നത്. അതിനുശേഷം ഗലീലിയോ ആ സമയത്ത് തന്നെ ഫോളിംഗ് ബോഡീസിൻ്റെ എക്സ്പെരിമെൻ്റ് ചെയ്തു. അപ്പോൾ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ടാണ് ന്യൂട്ടൻ്റെ ലാസ് ഓഫ് മോഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് ആ പ്രോഗ്രസീവ് ഡെവലപ്മെൻറ്റ് പക്ക സപ്പോർട്ടഡ് ബൈ സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ ഈസിലി അഫ്കോഴ്സ് ക്യാൻ ബി അക്സെപ്റ്റഡ് എസ് വാലിഡ് ബൈ എല്ലാവർക്കും, അത് പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ കഴിയും. അതേസമയം ഈ ഇന്ത്യൻ നോളജ് എന്ന് പറയുന്നത് ഒരാളുടെ വ്യക്തിപരമായ ഉൾക്കാഴ്ചയാണ്. ഇപ്പോൾ എൻ്റെ ഒരു ഞാൻ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഒരു ദിവസം എൻ്റെ അടുത്ത് ആരോ എന്താ ഈ ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചിട്ട് എന്നൊരു ഈ ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്ന ആശയമെല്ലാം വളരെ മോശമാണ്, നിങ്ങൾക്ക് നാണമില്ല ഇത് കൊണ്ട് നടക്കുക എന്നുള്ള മട്ടും എൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ അന്നെനിക്ക് അപ്പോൾ ആ സമയത്ത് എനിക്ക് ഡിറ്റാച്ച്മെൻറ്റ് എന്താണ് എന്ന് വ്യക്തമായിട്ട് പറയാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇൻറ്റൻസ് ഡിസൈറായി ഈ വ്യക്തി, അതേസമയം എനിക്ക് നന്നായിട്ട് വ്യക്തമായിട്ട് അറിയാം ഭാരതത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഈ ഡിറ്റാച്ച്മെൻ്റ് അല്ലെങ്കിൽ നിസ്സംഗത്വം വൈരാഗ്യം വളരെ പിന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ആശയമാണ്. അപ്പോൾ അങ്ങനെ ഞാനത് വളരെ ഒരു ഇൻറ്റൻസ് എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്നുള്ള വിധത്തിൽ ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ആലോചിച്ചപ്പോഴും അവസാനം അന്ന് രസമായിട്ടുള്ള ഇത് പറയണം, അപ്പോൾ എൻ്റെ ഒരു സ്നേഹിതം വന്നിട്ട് പറഞ്ഞ് നമുക്ക് രാഘവേന്ദ്ര സ്വാമിജിയുടെ ക്ഷേത്രം ഇവിടെ അടുത്തുണ്ട് അവിടെ പോകാൻ തുടങ്ങി. അങ്ങനെ ഞാനും കൂട്ടുകാരനും കൂടെ അവിടെ പോയി. അപ്പോഴും എൻ്റെ മനസ്സിൽ എന്താ ഈ ഡിറ്റാച്ച്മെൻറ്റ് പറഞ്ഞാൽ എന്താണ് എന്നറിയണം എന്നുള്ള ആ ഒരു വലിയ അത്യുഗ്രഹമായ ആഗ്രഹത്തോടെ ഞാൻ ഈ പോകുന്നത്. ഈ അവിടെ ചെന്ന ക്ഷേത്രത്തിൽ കയറിയതും എനിക്ക് ഐഡിയ ഇങ്ങനെ പെട്ടെന്നൊരു വെളിപാട് പോലെ എൻ്റെ മനസ്സിൽ വന്നു. അതായത് ഡിറ്റാച്ച്മെൻറ്റ് ഈസ് 100% അറ്റാച്ച്മെൻറ്റ് ടു ദ മൊമെൻ്റ് ലീവ്. അത് ഈ നിമിഷത്തിൽ പൂർണ്ണമായും ജീവിക്കാൻ കഴിയുന്നത് തന്നെയാണ് നിസ്സംഗത്വം എന്ന് പറയുന്നത്. നിസ്സംഗത്വം എന്ന് പറഞ്ഞാൽ 100% ഈ നിമിഷത്തിൽ, അതായത് ബാക്കിയുള്ള ഒരു കാര്യത്തിനോടും നമുക്ക് ആ സമയത്ത് ഒരു ഇത് വരുന്നില്ല. അതായത് മനസ്സിന് പോകാൻ വേറൊന്നുമില്ല, നമ്മൾ ഈ മനസ്സ് ഈ നിമിഷത്തിൽ മാത്രമായിട്ട്
ചേരുന്ന അവസ്ഥയാണ് നിസ്സംഗത്വം എന്ന് പറയുന്നത്. അപ്പം ശരിക്കും സാധാരണ ഇപ്പം നിസ്സംഗത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളാണെന്ന് പറയും. അപ്പോൾ നമ്മളൊരു പിന്നെ നെഗറ്റീവ് കാര്യമായിട്ടാണ് എടുക്കാറുള്ളത്, ഒന്നിലും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തവൻ എന്താണെന്നുള്ളത്. പക്ഷേ അങ്ങനല്ല, ഈ ഒന്നിലും ഒന്നിലും എന്നുള്ളത് വളരെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം. ഒന്നിലും ഒരു ഇൻട്രസ്റ്റ് ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിന് പോകാനായിട്ട് വേറെ സ്ഥലമില്ല. അപ്പോൾ ഏത് കാര്യത്തിൽ എനിക്ക് ഏകാഗ്രത വേണോ ആ കാര്യത്തിൽ മനസ്സ് പൂർണ്ണമായിട്ടും ഏകാഗ്രമായിട്ട് നിലനിൽക്കുന്നതാണ്. ആ ഏകാഗ്രത എന്ന് പറഞ്ഞാൽ ഈ നിമിഷമാണ്. ഈ നിമിഷത്തിൽ പൂർണ്ണമായിട്ടും മനസ്സിനെ കൊണ്ടുവരുന്നതിനാണ് ശരിക്കും അവസാനം ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത്. ഈ ഈ ഒരു ഡെപ്ത് ഓഫ് എന്താ ഗഹനമായിട്ട് മനസ്സിലാക്കുക എന്ന് പറയുന്നത് തന്നെ അതിന് വളരെ അപൂർവമായിട്ട് കിട്ടുന്നൊരു ബ്ലെസ്സിങ് ആണ്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഈ ഭാരതീയ അറിവും ഈ വെസ്റ്റേൺ നോളജ് തമ്മിലുള്ള വ്യത്യാസം വെച്ചത്. അതുകൊണ്ട് ഭാരതീയ മെഡിഫോർണിസ് ആയുർവേദം, ആയുർവേദത്തിലെ പല മരുന്നുകളും ഇതുപോലെ ഉൾക്കാഴ്ചയോടുകൂടി കിട്ടിയ മരുന്നുകളാണ്. അങ്ങനെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ നാരായണഗുരുവിൻ്റെ പിന്നെ ജീവിതകഥ വായിക്കുമ്പോൾ അദ്ദേഹത്തിനെ കാണാനായിട്ട് ഒരു നാട്ടുകാരൻ ചെല്ലുമ്പം പുള്ളിക്ക് അസുഖം ഉണ്ടെന്ന് നാരായണഗുരു മനസ്സിലാക്കിയിട്ട് അത് ചികിത്സിക്കാനായിട്ട് പുള്ളി പോയിട്ട് ഒരു ഇല പറിച്ചുകൊണ്ട് വന്നിട്ട് ഈ ഇല പിന്നെ എന്താ ചൂടാക്കി ഇങ്ങനെ കഴിച്ച കഷായം ഉണ്ടായി കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അത് കഴിച്ചാൽ പുള്ളിക്ക് സുഖമായി. അപ്പോൾ അദ്ദേഹം വന്ന് ചോദിക്കും എന്താ പറഞ്ഞത്, ഇന്ന ചെടിയുടെ 10 ദിവസം പ്രായമുള്ള ഇലയാണ്. ഈ 10 ദിവസം പ്രായമുള്ള ഇല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ ഒരു ഉൾക്കാഴ്ച വേണം. ആ ഉൾക്കാഴ്ച ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഭാരതീയമായ അറിവിനെ സയൻറ്റിഫിക് ആക്കാൻ പറ്റാത്തത്, മനസ്സിലായി. അതാ പക്ഷേ അതുകൊണ്ട് അത് പിന്നെ എന്താ വാലിഡ് അല്ലാതാകുന്നില്ല. അപ്പോൾ ആ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ ആത്മീയതയും പിന്നെ സയൻറ്റിഫിക് നോളജിനെയും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ആ അങ്ങനെ ചെയ്യുമ്പോൾ ഇത് യുക്തിപരമായിട്ട് തന്നെ നമുക്ക് രണ്ടുപേർക്കും മനസ്സിലാക്കാം, രണ്ട് കാര്യങ്ങളും വളരെ യുക്തിപരമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ഒരു പിന്നെ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു അദ്ദേഹം എഞ്ചിനീയറിംഗിൻ്റെ അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ ഭൗതികശാസ്ത്രത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ സംസാരിച്ചത്. ഇനി മറ്റൊന്ന് പറയുമ്പോഴത്തേക്ക് MBBS കഴിഞ്ഞ ഒരു ഡോക്ടർ, ഒരു മെഡിക്കൽ ഡോക്ടർ നമ്മളോട് സ്പിരിച്വാലിറ്റിയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ നെറ്റി ചുളിയും, ഇങ്ങനെയൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ ഇത് ശരിയാണോ എന്നുള്ള. അപ്പോൾ മോഡേൺ മെഡിസിൻസ് ധാരാളം ധാരാളമായിട്ട് ഇങ്ങനെ പുതിയ പുതിയ മൈക്രോബയോളജിയുടെയും അതുപോലെ തന്നെ ബയോടെക്നോളജിയുടെയും പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ട് അവർ വീണ്ടും വീണ്ടും ഇതിനെ മാറ്റി എഴുതിക്കൊണ്ടിരിക്കുമ്പോഴും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട അല്ലെങ്കിൽ 10,000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിലുള്ള മരുന്നുകളൊന്നും തന്നെ ഇപ്പോഴും മാറ്റേണ്ടി വരുന്നില്ല, അല്ലെങ്കിൽ ഭാരതീയമായ ദർശനങ്ങൾക്ക് മാറ്റം വരുന്നില്ല. അപ്പോൾ സാറിൽ നമുക്ക് കേൾക്കാം, എങ്ങനെയാണ് സാർ ഈ ഒരു ട്രാക്കിലേക്ക് വന്നത്, അല്ലെങ്കിൽ ഭാരതീയ ദർശനങ്ങൾ അവയുടെ ശരി അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സൗരഭ്യത്തെ സാർ എങ്ങനെയാണ് മനസ്സിലാക്കിയത് നമുക്ക് കേൾക്കാം. അല്ല, ഇത് പറഞ്ഞതിനൊക്കെ എല്ലായ്പ്പോഴും നമുക്ക് ആ ഒരു ചിന്തയുണ്ട്, എന്താണ് യഥാർത്ഥത്തിൽ നമുക്ക് ശരിയായിട്ടുള്ളത് തെറ്റായിട്ടുള്ളതെന്നുള്ളൊരു. അത് ശാസ്ത്രീയമായിട്ട് അപഗ്രഥിക്കുമ്പോഴത്തേക്ക് ചില കാര്യങ്ങൾ വരും, പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് ശാസ്ത്രീയമായിട്ട് അപഗ്രഹിച്ചാലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടെന്നുള്ളതാണ് ഇപ്പോഴത്തെ കാര്യം. ഞാൻ തുടങ്ങിയത് എന്ന് തോന്നിച്ചു കഴിഞ്ഞാൽ, ഞാൻ MBBS കഴിഞ്ഞ ഹൗസ് സയൻസ് കഴിഞ്ഞ സമയത്താണ് ഞാൻ ട്രാൻസെൻഡൻ്റൽ മെഡിറ്റേഷൻ, മഹർഷി മഹേഷിയുടെ മെഡിറ്റേഷൻ തുടങ്ങുന്നത്. ആ സമയത്ത് എനിക്ക് പെട്ടെന്നൊരു വ്യത്യാസം അത് അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും എന്നെ പലർക്കും പല ആൾക്കാരെയും ഞാൻ അതിന് ശേഷം ധ്യാനത്തിന് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം ഡോക്ടർമാരത്ത് ഞാൻ ഇങ്ങനെ വ്യത്യാസം ഉണ്ടായെന്ന് പറയുമ്പോഴത്തേക്കും അവർ പറയുന്നത് അത് നിൻ്റെ തോന്നലായിരിക്കാമെന്ന് പറയും. പക്ഷേ അതേസമയം ആ വ്യത്യാസം മരുന്ന് കഴിച്ചിട്ടാണ് വന്നെങ്കിൽ അത് മരുന്നിൻ്റെ ആണെന്ന് പറയും. ഇതെങ്ങനെ പറ്റുന്നു എന്നാണ് ഞാൻ നോക്കി തുടങ്ങിയത്. അപ്പോൾ ഒന്ന് ചെയ്യുമ്പോഴത്തേ അത് തോന്നലാകുകയും മറ്റത് ചെയ്യുമ്പോൾ അത് യാഥാർത്ഥ്യമാകുന്ന ഒരു ഒരു പ്രക്രിയ, അതിനെ നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും. അപ്പം അത് മാത്രമല്ല, പല ഫിസിക്കൽ ഇൽനെസ്സസ് പോലും മെഡിറ്റേഷൻ കൊണ്ട് മാറുന്നുണ്ട്. എനിക്ക് അന്നത്തെ ഒരു പ്രധാന ഒരുമായിട്ട് ഞാനൊരു വാശിയായിട്ട് തന്നെ അന്ന് മെഡിറ്റേഷനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നതും നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് ഒരു ഇവിടുത്തെ ഒരു സീനിയർ ഡോക്ടറുടെ അമ്മ ഹൈപ്പർ ടെൻസീവാണ്, ദിവസം ഒരു 3 ഗുളിയെ കഴിക്കുന്നതെന്ന് വെച്ചു. അപ്പോൾ ഞാൻ കണ്ടതിന് ശേഷം ഞാൻ അവർ അമ്മ പോയി മെഡിറ്റേഷൻ തുടങ്ങി. തുടങ്ങിക്കഴിഞ്ഞ് അന്ന് അതിൻ്റെ അടുത്ത ആഴ്ച ഞാൻ അമ്മയെ കാണാൻ അമ്മേൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത് ഇപ്പം മനസ്സിനൊരു സമാധാനം ഉണ്ടെന്നാണ്. ദിവസവും 2 നേരം 1.5 മണിക്കൂർ പ്രാർത്ഥന ചൊല്ലുന്ന സ്ത്രീയായിരുന്നു. അപ്പോൾ ആ ഒരു വ്യത്യാസം മെഡിറ്റേഷൻ ചെയ്തപ്പോൾ വ്യത്യാസം വന്നു. എന്നിട്ട് ഞാനത് ഫോളോ ചെയ്ത് എല്ലാ ആഴ്ചയും ഞാൻ പോയി BP എടുക്കും. അങ്ങനെ ഞാൻ തുടങ്ങിയതെന്ന് വെച്ചാൽ ആദ്യം ഒരു 1.5 ഗുളിയെ നിർത്താൻ പറഞ്ഞു, രാത്രി കഴിക്കുന്ന ഗുളിയെ 1.5 ആക്കാൻ പറഞ്ഞു. അപ്പോൾ 2.5 ഗുളിയായി. അത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും 80 നിന്നിരുന്ന ഡയസ്റ്റോളിക്ക് 90 ആയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ഇപ്പോൾ തന്നെ ഇങ്ങനെ തന്നെ പോട്ടെ, 90 ആയുള്ളൂ. അതിൻ്റെ അടുത്ത ആഴ്ച നോക്കിയപ്പോഴത്തേക്ക് എഗെയിൻ സ്റ്റേറ്റസ് കം ഡൗൺ ടു 80. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യും, രാത്രിയെ 1.5 ഗുളിയെ നിർത്തിയിട്ട് രാവിലെയും രാത്രിയും 1 ഗുളിയാക്കാൻ പറഞ്ഞു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും
ഡോക്ടർ അമ്മയെ കണ്ടുകൊണ്ടിരുന്ന ഡോക്ടർ വന്നപ്പോൾ വീട്ടിലെന്തോ പ്രശ്നമായിട്ട് അവർ മാനസിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. നോക്കിയപ്പോഴത്തേക്കും പ്രഷർ കുറച്ച് കൂടിയിരുന്നു. അപ്പോൾ പുറത്ത് ഇങ്ങനെ മരുന്ന് ഒരെണ്ണം കുറച്ചു എന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ വഴക്ക് പറഞ്ഞിട്ട് മൂന്ന് പിന്നെ കഴിക്കാൻ പറഞ്ഞു. ഈ ഡോക്ടർ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമേരിക്ക പോയി. ആ സമയത്ത് ഞാൻ എല്ലാ ആഴ്ചയും നോക്കിയതിന് ശേഷം മൂന്ന് ഗുളിക എനിക്ക് ആ പ്രായത്തിൽ നിർത്തിക്കാൻ പറ്റി. വ്യക്തമായിട്ട് ശരിയായ രീതിയിൽ മെഡിറ്റേറ്റ് ചെയ്ത് നോക്കി മോണിറ്റർ ചെയ്ത് ചെയ്യുന്ന മെഡിറ്റേഷൻ ചെയ്യുന്ന രീതിയും കറക്റ്റ് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് ആ മൂന്ന് ഗുളിയെ നിർത്താൻ പറ്റിയത്. അപ്പോൾ ഇത് നമ്മളത് പല അതിനുശേഷം ഞാൻ മെഡിക്കൽ കോളേജിലുള്ള പല കാർഡിയോളജിസ്റ്റടുത്തും ബാക്കിയുള്ളടത്തും പറഞ്ഞു. പക്ഷേ അതിൻ്റെ പ്രാധാന്യം അവർ പറയുന്നത് മരുന്ന് കൊടുത്താൽ അവർ മരുന്നും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സയൻറ്റിഫിക് ആയിട്ടുള്ള അവയർനെസ് വെച്ചിട്ട് എല്ലാവരും 50% ആൾക്കാരും മരുന്ന് കഴിക്കത്തില്ല. ആ 50% കഴിക്കുന്നവരും റെഗുലറായിട്ട് കഴിക്കത്തില്ല. അപ്പോൾ അതിന് ശേഷത്തിൽ പറഞ്ഞാൽ ആ ഒരു റെഗുലാരിറ്റി എടുക്കാൻ ഡോക്ടർമാർക്കൊണ്ട് കഴിയുന്നില്ല. അത് ഞാൻ മെഡിറ്റേഷൻ ആണെന്നുള്ളവരെ അവരത് ശരിക്കും ചെയ്യത്തില്ല എന്ന് അവരോടനെ പറയുന്നത്. അപ്പോൾ എല്ലാ കാര്യത്തിലും രോഗികൾ പ്രധാനമായിട്ട് ആ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വ്യക്തമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് റിപ്പീറ്റഡായിട്ട് കൊടുത്ത് അവർക്കോട്ട് അവർ ചെയ്ത് വരുന്നത് വരെ നമ്മളത് ഉറപ്പ് വരുത്തിയെങ്കിലേ ചെയ്യാനുള്ളൂ. അത് മെഡിറ്റേഷനാലും ശരി മരുന്ന് കഴിക്കുന്നതായാലും ശരി. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോഴത്തേക്കും രണ്ടിനും അതിൻ്റേതായിട്ടുള്ള വ്യക്തതയുണ്ട്. ആ വ്യക്തത മനസ്സിലാക്കാൻ കഴിയാത്തതാണ് അത്. അത് പിന്നീട് വെറുതെ 20 മിനിറ്റ് രാവിലെ വൈകുന്നേരം സമയം കളയുന്നതാണെന്ന് പറയും. നമ്മൾ അറിയേണ്ടത് ഏത് പിന്നീട് ഇൻസ്ട്രുമെൻറ്റോ ബോഡി എന്തെടുത്താലും റെസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റാണ്. അപ്പം മനസ്സിൽ നമ്മളെങ്ങനെ റെസ്റ്റ് കൊടുക്കുന്നേ? മനസ്സ് പൂർണ്ണമായിട്ട് ഒരു രീതിയിൽ അതിന് ടെൻഷൻ ഇല്ലാതെ ഇതില്ലാതെ വർക്ക് ചെയ്യണമെങ്കിൽ അതിനും അതിൻ്റെതായിട്ടുള്ളൊരു റെസ്റ്റ് കിട്ടണം. ആ റെസ്റ്റ് കിട്ടുന്നതാണ് നമ്മൾ ഈ രണ്ട് നേരം സ്വസ്ഥമായിട്ട് എടുത്തിരിക്കുന്നത്. അതിപ്പോൾ പല ടെക്നിക്കുകളുണ്ട്, പലതിനും പല എഫക്റ്റുകൾ വരും. പക്ഷേ മഹർഷിയുടേത് മഹർഷി ഫിസിസ്റ്റ് ആയതുകൊണ്ട് വളരെയധികം ഇൻവെസ്റ്റിഗേഷൻസിൽ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അതിൽ അമേരിക്കയിലെ ഡോക്ടേഴ്സ് എല്ലാം ഇൻക്ലൂഡിങ് അന്നത്തെ കിട്ടാവുന്ന എല്ലാം വെച്ചിട്ട് ഈ ജിയാലും ഈ ഷിയാലും മറിയാലും എല്ലാം വെച്ചിട്ട് അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ബെനിഫിറ്റ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മോഡേൺ മെഡിക്കൽ ഡോക്ടേഴ്സ് ഇങ്ങനെ വരുന്ന കാര്യങ്ങൾക്ക് വായിക്കാൻ അവർക്കൊരു മടിയാണ്. അതറിയണമെന്ന് തന്നെ അവർക്കൊരു ഒരു തോന്നല്ല. ഇതൊക്കെ അതിൻ്റെ സയൻറ്റിഫിക് അല്ല എന്നൊരു തോന്നല് മനസ്സിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് ഇവരൊക്കെ. അപ്പോൾ ആ അടിയുറച്ച് വിശ്വാസം തന്നെ അന്ധവിശ്വാസമാണ് തന്നെ. അപ്പോൾ ഇന്നിപ്പം സയൻസിനകത്തും നല്ലൊരു 10% ആൾക്കാർ അന്ധവിശ്വാസികളാണ്. ആ ഒരു കാര്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയെങ്കിലേ പറ്റൂ. അതിനെപ്പറ്റി അന്വേഷിക്കണം. സയൻറ്റിഫിക് ആകുമ്പോൾ നമുക്കൊരു അന്വേഷണതരം വരണം. അന്വേഷിക്കാനുള്ളൊരു മനസ്സില്ലെങ്കിൽ പിന്നെ എന്ത് സയൻസാണ്? സയൻസ് മാറി മാറി വരുന്നത് അന്വേഷണം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം ശാസ്ത്രീയമായിട്ടുള്ള സത്യങ്ങളെന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ സത്യം എന്നെങ്ങനെയാ അല്ല, എന്നിട്ട് നമ്മളതിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പഠിച്ചതെല്ലാം നാളെ തെറ്റാണ്. അപ്പോൾ ഇന്നത്തെ തെറ്റ് ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്നു, അത് തെറ്റാണെന്ന് പിന്നെ തെളിയുന്നു. അപ്പോൾ ഈ മാറി മാറി ശരി തെറ്റാവുന്ന സമയത്ത് ഇതിനെ നമുക്ക് എങ്ങനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റും? ആ ഒരു ചിന്തയും കൂടെ വരണം നമുക്ക്. ഇത് നമ്മൾ ഇതാണ് ഏറ്റവും ശരി. നിങ്ങൾ എവിഡൻസ് ബേസ്ഡ് ആണെന്ന് പറയുമ്പോൾ എവിഡൻസ് മാറി മാറിക്കൊണ്ടിരിക്കുന്നു. അതൊരു ഭയങ്കര ഒരു സത്യമല്ലേ? ഭൗതികശാസ്ത്ര ക്ലാസ്സുകളിലൊക്കെ തന്നെ നമ്മളൊരു തിയറി പഠിച്ചിട്ട് അസനം പറയുന്ന ഡെറിവേഷൻ ഈസ് ഫൗണ്ട് ടു ബി റോങ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും അതിൻ്റെ അടുത്തേക്ക് വരികയാണ് സാർ. അതിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മളീ ചരട് കെട്ടുക, കേരളത്തിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ ചരട് ജപിച്ച് കെട്ടുന്നുണ്ട്, വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ. അപ്പോൾ അത് പലപ്പോഴും ഉള്ള ചർച്ചകളിൽ പല ഈ മോഡേൺ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് അതങ്ങനെ കെട്ടുമ്പോൾ അതിന് പവറൊന്നും ഇല്ല, പക്ഷെ എന്നാൽ നമ്മുടെ മനസ്സിനൊരു ശക്തി തരും, അതുകൊണ്ടാണ് അങ്ങനെ മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ അവർ മനസ്സിനൊരു ശക്തി ഉണ്ടാകുന്നു എന്നവർ സമ്മതിക്കുന്നുണ്ട്. നിസ്സാരമായ മനുഷ്യൻ്റെ ഒരു മനസ്സിന് എന്തോ ഒരു ശക്തിയുണ്ട്, അത് നമ്മളിൽ എന്തോ മാറ്റം വരുത്താൻ കഴിയും. ഇപ്പം ആധുനിക ഇതിൽ തന്നെ രോഗമില്ല എന്ന് രോഗിയെ വിശ്വസിപ്പിച്ചിട്ട് രോഗം മാറ്റുന്ന സമ്പ്രദായങ്ങളൊക്കെ ഇപ്പം മോഡേൺ മെഡിസിനും പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ മനസ്സിൻ്റെ ശക്തി എന്നതൊരു ഫാക്ടറിനെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യ മനസ്സുകളുടെ ഒരു കൂട്ടായ്മ, അതുപോലെ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളുടെ ഒരു കൂട്ടായ്മ, അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു വലിയ എനർജി കോൺഷ്യസ്, അതിനെക്കുറിച്ചാണ് ഭാരതീയ ദർശനങ്ങളിലും ഭാരതീയ വേദാന്തങ്ങളിലും പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ശാസ്ത്രീയതയും അതിൻ്റെ ഒരു വശവും എങ്ങനെയാണെന്ന് ഒന്ന് പറയാമോ സാർ? ജോഷി സാർ, ഞാനിപ്പം ശ്രദ്ധിച്ചത് ഒന്ന്, ഈ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ തെറ്റാകുന്നില്ല. അതായപ്പോൾ എൻ്റെ ഫിസിക്സിൻ്റെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു കെപ്ലറിൻ്റെ ലാ പിന്നെ പ്ലാനറ്ററി മോഷൻ മാത്രമാണ് പിന്നെ ബാധകമായിരുന്നത്, ഗലീലിയോയുടെ ഫോളിങ് ബോഡീസിൻ്റെത് അതിന് മാത്രമായിരുന്നു. പക്ഷേ ഇതിൻ്റെ രണ്ടും കൂടെ ചേർത്ത് എല്ലാ തരത്തിലുള്ള പിന്നെ മോഷനും പഠിക്കാൻ ഉതകുന്ന നിയമമാണ് ന്യൂട്രൺസ് ലാസ് ഓഫ് മോഷൻ. അപ്പം അങ്ങനെ ജനറലൈസ് ചെയ്ത് കൂടുതൽ വരികയാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പുള്ളത് തെറ്റാണ് എന്ന് പറയുന്നതിലും അർത്ഥമില്ല. അതിന് ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ പിന്നെ എന്താ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് അതൊക്കെ വന്നു കഴിയുമ്പം ഒന്നും ഒരു നിശ്ചയമില്ല എന്ന് പറയും.
അത് ആ പർട്ടിക്കുലർ ഫീൽഡിൽ മാത്രമാണ്. ഇപ്പോൾ പഴയ ന്യൂട്ടൺസ് ലോ ഇപ്പോഴും അതേപോലെ വാലിഡ് തന്നെയാണ്, അത് മാറിയിട്ടില്ല. അതേപോലെ തന്നെയാണ് ഈ മനസ്സിൻ്റെ ഇതെന്ന് പറയുന്ന ഒരുപാട് കൂടുതലായിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക്, അതായത് അതിൻ്റെ പല തലങ്ങളുണ്ട്, ആ തലങ്ങളെ പ്രത്യേകം പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി ചെയ്യുമ്പോഴും അതും വളരെ റാഷണലും സയൻറ്റിഫിക്കായിട്ട് തന്നെ മാറും. അപ്പോൾ എൻ്റെ ഇതിൽ പിന്നെ ഈ സയൻറ്റിഫിക്കായിട്ട് ധ്യാനത്തിനെ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും സയൻറ്റിഫിക്കായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ആക്ടിവിറ്റി എത്രത്തോളം കുറയുന്നുവോ അത്രത്തോളം അത് ശാന്തമാകും. അത് കുറയാനായിട്ട് വേണ്ടത് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് ആവശ്യമില്ലാതെ ഭാവി കാലത്തിലും ഭൂതകാലത്തിലും സഞ്ചരിക്കാൻ സമ്മതിക്കരുതാണ്. അതെ അതെ, നമ്മുടെ മനസ്സിന് ഈ നിമിഷത്തിൽ പൂർണ്ണമായിട്ടും കൊണ്ടുവരാൻ കഴിയുന്നതാണ് ഈ മെഡിറ്റേഷൻ പ്രധാനമായിട്ട്. അതായത് മെഡിറ്റേഷൻ മിക്കവാറും ടെക്നിക്സ് എല്ലാം പരിശോധിക്കുകയാണെങ്കിൽ കൂടുതലും പിന്നെ ശ്വാസസിനെ നിയന്ത്രിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് എന്നിട്ട് പ്രാണായാമം എന്ന് പറഞ്ഞാൽ ബ്രത്ത് കൺട്രോൾ ആണെന്ന് വരെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് ശരിക്കും ബ്രത്ത് കൺട്രോളിൽ കൂടെ നമ്മൾ പ്രാണ കൺട്രോൾ എത്തുന്നതുള്ളതാണ് എൻ്റെ ശരിക്കുള്ളത്. പ്രാണ എന്ന് പറഞ്ഞാൽ എനർജി ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദ ബോഡി, അതിനെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ടാണ് ഈ കാംനെസ് ഓഫ് ദ മൈൻഡ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിന് ചെയ്യുന്ന പ്രധാനത് മനസ്സിനെ ഈ നിമിഷത്തേക്ക് പൂർണ്ണമായിട്ടും കൊണ്ടുവരാൻ കഴിയണം. അപ്പോൾ അതിലൊരു അതിലാണ് ഈ ഗുരുവിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. അതായത് ഒന്ന് അദ്ദേഹം തരുന്ന ടെക്നിക്ക്, അതിന് അതിൻ്റെ കൂടെയുള്ള ഒരു സ്പിരിച്വൽ ബ്ലെസ്സിങ് വിച്ച് കമ്പലാവുന്നത്. രണ്ടാമത് ഈ ഗുരു എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തിന് നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പിന്നെ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല എന്നുള്ള ഒരു ഗാഠമായ അറിവുണ്ടാകും. അത് വിശ്വാസമല്ല, ഒരു അറിവ്. എനിക്ക് എന്നെ പൂർണ്ണമായിട്ടും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് എൻ്റെ ഗുരു ഉണ്ട്. അപ്പം അങ്ങനൊരു ചിന്ത വരുമ്പം തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഈ വ്യാകുലത പൂർണ്ണമായിട്ടും ഇല്ലാതാകും. പൂർണ്ണമായിട്ട് ഇല്ലാതായ മനസ്സിന് ചിന്തകളുടെ ഇതില്ല, അലച്ചിലില്ല. അപ്പം ആ നിമിഷത്തിലേക്ക് വന്നു ചേരാനായിട്ട് അതിന് ഒരു ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല. അതാണ് എൻ്റെ പ്രധാനം. അതായത് ഈ ഈ നിമിഷം മാത്രമേ നമുക്ക് ജീവിക്കാനുള്ളൂ എന്നുള്ളത് ദൃഢമാക്കാനുള്ള ഒരു പിന്നെ ടെക്നിക്കാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. മെഡിറ്റേഷൻ എല്ലാ ടെക്നിക്കും നിങ്ങൾ നോക്കൂ, ശ്വാസത്തിനെയാണ് നിയന്ത്രിക്കുന്നത്. ശ്വാസത്തിനെ നിയന്ത്രിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം എന്ന് പറയുന്നത് ഈ നിമിഷത്തിലുള്ള ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സ് ഈ നിമിഷത്തിലേക്ക് വന്നേ പറ്റൂ. അതാണ് എൻ്റെ ഒരു പ്രധാന സംഗതി എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത് ഈ നിമിഷത്തിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് ഈ ഡിറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിലാണ് അത് പറ്റുന്നത്. കാരണം ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് വേറെ ഒന്നിനോടൊരു പ്രത്യേക താല്പര്യമില്ല. മനസ്സിന് വേറെ എന്തെങ്കിലും ഒന്നിനോട് പ്രത്യേക താല്പര്യം ഉണ്ടെങ്കിലാണ് മനസ്സിന് ഈ നിമിഷത്തിൽ നിന്ന് ഓടിപ്പോയേണ്ടി വരുന്നത്. അപ്പോൾ അതിനെ പിടിച്ചു നിർത്താനും കൂടിയാണ് നമ്മൾക്ക് എന്തെങ്കിലും നമുക്ക് ഏകാഗ്രത കിട്ടാനായിട്ട് ഏതെങ്കിലും ഒന്നിനോട് മനസ്സ് താത്പര്യം പ്രാപിക്കണം. അതിനാണ് നമ്മൾ ഈ ബ്രത്തിനെ എടുക്കുന്നത്. ബ്രത്ത് ഈ നിമിഷത്തിൽ തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ബ്രത്തിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ പറ്റും. എൻ്റെ ശാന്തമായ മനസ്സിൽ നമുക്ക് സാറിന് കിട്ടുന്നത് മുഴുവൻ പിന്നെ എന്താ ദൈവത്തിൻ്റെ വാക്കുകളാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ദൈവത്തിൻ്റെ വാക്ക് ഞാൻ പറയാൻ കഴിയും എന്ന് പറഞ്ഞാൽ, ഈ ഞാൻ ഈ പക്ഷേ ഇത് കുറച്ച് അനലൈസ് ചെയ്യുമ്പോൾ ഞാൻ പ്രധാനമായിട്ടും നമ്മുടെ മനസ്സിൽ വരുന്നത് നമ്മുടെ ഭൂതകാലത്തിൽ നമുക്കറിയാവുന്ന കാര്യങ്ങളും പിന്നെ ചിലപ്പോൾ പെട്ടെന്ന് പുതിയ ചിന്തകൾ വരും. ഈ പുതിയ ചിന്ത എന്ന് പറയുന്നതാണ് നമുക്കുള്ള അടുത്ത് ദൈവം പറയുന്നതെന്ന് പറയുന്നത്. ഇപ്പോൾ ബൈബിളിൽ ഒരു നല്ല ഇതുണ്ട്, അതായത് ഐ കം ആൻഡ് നോക്ക് അറ്റ് ദ ഡോർ ദോസ് ഓപ്പൺ ആൻഡ് ലിസൺ, അല്ല ഓപ്പൺ ഐ കം ഇൻ ആൻഡ് സബ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ നോക്ക് കേൾക്കണം എന്നുള്ളതാണ്. ആ നോക്ക് കേൾക്കണമെങ്കിൽ നമ്മുടെ മനസ്സാദ്യം ശാന്തമാണ്. അപ്പോൾ ശാന്തമായ മനസ്സിൽ നമുക്ക് ഡയറക്റ്റായിട്ട് പല അറിവും ദൈവത്തിൻ്റെ നിന്ന് ഡയറക്റ്റായിട്ട് കിട്ടും. അതൊരു വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ദൈവത്തിൻ്റെ അറിവ് കിട്ടുമെന്ന് ചോദിക്കാൻ എനിക്കൊരു എനിക്ക് അടുത്ത് എൻ്റെ ഒരു അനുഭവമാണ്. അതായത് ഈ റിച്ചാർഡ് ബാക്കിൻ്റെ ജൊനാഥൻ ലിവിങ്സ്റ്റൺ സീഗൾ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടൊരു ബുക്കുണ്ട്. ഈ ബുക്ക് എഴുതിയതിൻ്റെ കഥ ഞാൻ മിറർ എന്ന് പറയുന്നൊരു മാഗസീനിൽ നിന്നാണ് ആദ്യം വായിച്ചത്. അതായത് അദ്ദേഹം ഒരു ദിവസം വൈകിട്ട് നടക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് എനിക്ക് എന്തോ എഴുതണം എന്നൊരു തോന്നൽ വരും. അങ്ങനെ അദ്ദേഹം വീട്ടിൽ പോയിട്ട് എഴുതും. ഒരു അരമണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് എഴുതി കഴിയുമ്പോൾ പിന്നെ ഒന്നും വരുന്നില്ല. അങ്ങനെ അത് അടച്ചു വെച്ചിരുന്നു. എന്നിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ എക്സാക്റ്റ് ആയിട്ട് പിന്നെ അദ്ദേഹത്തിന് ആ ഉള്ളുവിളി വന്നു, അതായത് എഴുതണം. അങ്ങനെ ഉള്ളി പോയി ബുക്ക് മുഴുവൻ എഴുതി തീർത്തു. രണ്ട് സിറ്റിങ്ങിലാണ് ഈ ജൊനാഥൻ ലിവിങ്സ്റ്റൺ സീഗൽ എന്ന് പറയുന്ന ബുക്ക് എഴുതി തീർത്തു. അതിലെന്നിട്ട് എൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇത് അങ്ങനെ പൊതുവെ പബ്ലിക്കായിട്ട് ആർക്കും അറിയില്ല. അതായത് ഇങ്ങനെ അദ്ദേഹം എഴുതിയതല്ല അദ്ദേഹത്തിന് ഇങ്ങനെ ഉൾക്കാളം ഒന്നും എഴുതിയിട്ട് അതൊരു ഒരു അങ്ങനെ ഒരു വലിയ പബ്ലിക് അറിവൊന്നുമല്ല. അപ്പോൾ ഈ അടുത്ത് എന്ത് സംഭവം, ഇത് വായിച്ചപ്പോൾ നമുക്ക് വിശ്വസിക്കണോ എന്നൊക്കെ ഒരു സംശയം തോന്നാം. എനിക്കും അത്ര ഞാൻ പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിശ്വസിക്കാൻ ഒരു മടിയായിരുന്നു എനിക്ക്. എന്നാൽ ഈ അടുത്ത് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ഈ ആദ്യം ജൊനാഥൻ ലിവിങ്സ്റ്റൺ പ്രസിദ്ധീകരിച്ച സമയത്ത് മൂന്ന് പാർട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ അടുത്ത്
കംപ്ലീറ്റ് എഡിഷൻ എന്ന് പറഞ്ഞിട്ട് നാലാമത്തെ പാർട്ടും കൂടെ ചേർത്ത് ആ ബുക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ ഈ പഴയ മാനുസ്ക്രിപ്റ്റ് എങ്ങനെയോ ഇവിടുന്ന് തപ്പിയെടുത്തു. അദ്ദേഹത്തിൻ്റെ എന്തോ നോക്കിയപ്പം പഴയ കാര്യങ്ങൾ നോക്കിയപ്പം കിട്ടി. അപ്പം പുള്ളി റിച്ചാർഡ് ബഗ്ദ ഈ ഭാഗം പബ്ലിഷ് ചെയ്യായിരുന്നത്, ഇതും അതിൻ്റെ ഭാഗമല്ലേ. അപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ, ആ ഭാഗത്തിന് ഈ ആദ്യത്തെ മൂന്ന് ഭാഗത്തിൽ കൊടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ മെസ്സേജൊന്നുമില്ല. അപ്പോൾ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ മെസ്സേജ് ഇല്ലാത്ത ഈ സാധനം ഞാൻ എന്തിനാ പബ്ലിഷ് എന്ന് പറയുന്നത്, പബ്ലിഷ് ചെയ്ത് അപ്പോഴാണ് അത് വളരെ വ്യക്തമായത്. അതായത് ആ ബുക്ക് ദൈവം പറഞ്ഞെഴുതിയ ബുക്കാണെന്നും റിച്ചാർഡ് ബക്കിൻ്റെ ബുക്കല്ലെന്നും വളരെ വ്യക്തമായത് അതിൽ കൂടെയാണ്. അപ്പം ഞാൻ എഴുതിയൊരു കാര്യമാണെങ്കിൽ അതെനിക്ക് സാങ്കത്യം ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് യാതൊരു സംശയവുമില്ല, റിച്ചാർഡ് ബക്കിൻ്റെ ജനാൽ ലിവിൻ സ്ത്രീകൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ദൈവം പറഞ്ഞു കൊടുത്ത് അദ്ദേഹം എഴുതിയ പുസ്തകമാണെന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ, ഇത്തവണത്തെ അദ്ദേഹത്തിൻ്റെ പബ്ലിക്കേഷൻ്റെ ആദ്യത്തെ ഇന്നർ പേജ് ഉണ്ടല്ലോ, ആ ബുക്കിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്ന ആ പേജ് ഇവിടെയുണ്ട്. അത് പറയുന്നത് ഞാൻ ഇതിൻ്റെ ഗ്രന്ഥകർത്താവാണ് എന്ന് അവകാശപ്പെടാൻ എനിക്ക് മോറലായിട്ട് അധികാരമുണ്ട് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് പുള്ളി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് അതുകൊണ്ട് നമുക്ക് ദൈവത്തിൽ നിന്നും ഡയറക്റ്റായിട്ട് അറിവ് കിട്ടാൻ ഒക്കെ എന്നുള്ളതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ ജൊനാഥൻ ലിവിങ്സ്റ്റൺ എന്ന് പറയുന്ന ബുക്ക്. ആ ബുക്കിലെ ഒരു ചെറിയ സെൻറ്റൻസ് വേണമെങ്കിൽ നമ്മൾ ചിന്തിച്ചാൽ നല്ല ഗഹനമായ അർത്ഥങ്ങളുള്ള ഒരു ലിറ്റിൽ സെൻറ്റൻസ്. അപ്പോൾ വളരെ ചെറിയൊരു ബുക്കിനകത്ത് നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റി ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഇന്നത്തെ മോഡേൺ മൈൻഡിന് പറ്റിയ ബുക്കാണ് ഈ ജൊനാഥൻ ലിവിങ്സ്റ്റൺ. പല ശാസ്ത്രജ്ഞന്മാരും പല വിശ്വഖ്യാതരായ പെയിൻറ്റേഴ്സും എഴുത്തുകാരും എല്ലാം തന്നെ പറയാറുണ്ട്, ചില സമയങ്ങളിൽ സംഭവിക്കുന്നത് അവർക്ക് തന്നെ അറിയില്ല, എങ്ങനെയോ സംഭവിക്കുകയാണ്. അപ്പം സാറ് റിച്ചാർഡ് ബക്ക് ഒരു പിന്നീട് എയർപ്ലെയിൻ മെക്കാനിക് ആയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ബുക്ക് എഴുതുന്നത് ഒരു ഈ പറഞ്ഞ കണക്ക് ഒരു ഇന്നർ വന്നില്ല എന്നുണ്ടെങ്കിലും പോസിബിൾ ആണ്. എന്നുവെച്ചാൽ വേറെ ഒരു പഠനവും ഇല്ല, വേറെ കാര്യങ്ങളും ചെയ്യുന്നില്ല. ഈ ഗെറ്റ്സ് ആൻഡ് ഇൻസൈറ്റ് ആൻഡ് ടീച്ചേഴ്സ് ആയിട്ടല്ലേ ഫർദർ ആയിട്ടുള്ള ബുക്സും എനിക്കകത്ത് ഒരു ബുക്കിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് ആയിട്ട് എനിക്ക് വന്നിട്ടുള്ള ഒരു ലൈൻ എന്ന് പറയുന്നത് വാട്ട് ദി പീപ്പിൾ കോൾസ് ദി എൻഡ് ഓഫ് ദി ഡേ ദി മാസ്റ്റർ കോൾസ് ദി ബട്ടർഫ്ലൈ. അപ്പോൾ അതാ, അപ്പോൾ നമ്മുടെ മരണം എന്ന് പറയുന്നത് നമ്മുടെ അടുത്തൊരു ഇവോൾവ്ഡ് സ്റ്റേജിലോട്ട് പോകാനുള്ളൊരു സംഗതിയാണ്, അല്ലാണ്ട് അവിടെ വെച്ച് മരണം സംഭവിക്കുന്നില്ല എന്നുള്ള വ്യക്തമായിട്ടുള്ള ഇതാണ്. അത് ബട്ടർഫ്ലൈ എന്നാണ് പറയുന്നത്, പൂക്കുന്നൊരു. അപ്പോൾ ആ ഒരു പരിണാമത്തിൻ്റെ ഒരു സത്യവും കൂടെ അവിടെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുള്ളൂ. ഒരുപക്ഷെ ബുദ്ധനും പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പുസ്തകങ്ങളിൽ നിന്ന് പഠിച്ചതിനേക്കാൾ, ഗുരുക്കന്മാരിൽ നിന്ന് പഠിച്ചതിനേക്കാളൊക്കെ കൂടുതൽ പഠിച്ചിട്ടുള്ളത് ശരഭങ്ങളിൽ നിന്നാണ്. അത് ഈ ഒരു ട്രാൻസിഷൻ ആയിരിക്കും, ഒരുപക്ഷെ മുട്ടയിൽ നിന്ന് തുടങ്ങി ശരഭത്തിലേക്കുള്ള ഒരു പരകായ പ്രവേശം പോലെ മാറിപ്പോകുന്നതിൻ്റെ ഒരു ഇതായിരിക്കും. പുഴുവായിട്ട് ഇരുന്നിട്ട് ആ പുഴു പെട്ടെന്ന് ഒരു മുട്ടയായി മുട്ടയായിട്ട് പിന്നെ അത് ചിത്രശലഭൊരു ഭയങ്കര മിറാക്കുലസ്. പിന്നീട് അത് നെക്ടറാണ് അത് ഇതാക്കുന്നത്. അപ്പം അതുപോലെ മനുഷ്യൻ്റെ ശരിക്കും ഒരു ട്രാൻസിഷൻ ഒരു പക്ഷേ എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു സങ്കല്പമായിരിക്കും അത് വരുന്നില്ല സർ. പിന്നെ അതിനകത്ത് പിന്നെ വേറൊരു ബുക്കിനകത്തുള്ളൊരു സെൻറ്റൻസ് എന്ന് പറയുന്നത് ഒരു കക്ക ഇങ്ങനെ പാറയിൽ പിടിച്ചിരിക്കുകയാണ്, അപ്പം മറ്റേ മത്സ്യങ്ങൾ ഓടി നടന്ന് ഫ്രീ ആയിട്ട് നടക്കുന്നു. അപ്പോഴീ കക്ക പറയും എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ ബന്ധങ്ങൾ വിട്ട് കിട്ടുന്നില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നത് ഞാൻ കഷ്ടപ്പെടുന്നു. യു ഇറ്റ് ഇമ്പോർട്ടൻറ്റ് യു ജസ്റ്റ് ലീവ് ഇറ്റ് എന്നല്ല, അത് മനുഷ്യന് സാധിക്കുന്നില്ല. നമ്മുടെ കെട്ടുപെട്ടുകളിൽ നമ്മൾ ചുറ്റുപറ്റി കിടക്കാൻ അത് നമുക്ക് വേണം, അതിനെ വിടാൻ നമുക്ക് മനസ്സും വരുന്നില്ല. നമുക്ക് എന്നാൽ സങ്കടം മാറണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ആ ഒരു വിടുതലാണ് നമുക്ക് ഈ മെഡിറ്റേറ്റീവ് പ്രോസസ്സിലും ബാക്കി കാര്യങ്ങളും കൊണ്ട് നമുക്ക് നേടാൻ കഴിയുന്നത്. വിടാനുള്ള ധൈര്യം ധൈര്യമല്ല, നമ്മൾ നാച്ചുറലി വിടും. പക്ഷേ വെന് യു ഹാവ് ദറ്റ് ഹയർ എക്സ്പീരിയൻസ് ഓഫ് ഹാപ്പിനെസ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ പറയും, ഇന്നാളെ നീ റീസെൻ്റായിട്ട് എൻ്റെ ഒരാളുടെ തുറഞ്ഞ കള്ളു, ഇനി എന്നെ കൊണ്ട് ഒരു കള്ളു കുടിക്കാൻ പറ്റില്ല, നിന്നെ കൊണ്ട് എന്തിനെ കൊള്ളാമെന്ന്. അപ്പം നിങ്ങൾക്ക് അത് കിട്ടിയാലേ സന്തോഷം കിട്ടും, എനിക്കതില്ലെങ്കിലും ഞാൻ സന്തോഷവാനാണ്. ഞാനെന്തിനാണ് കള്ളു കുടിക്കുന്നത്? ഇത്രയും വിദ്യാഭ്യാസം കിട്ടിയിട്ടും ഒന്ന് ഉറങ്ങണം അല്ലെങ്കിൽ സന്തോഷമായിട്ടിരിക്കണമെങ്കിൽ നമുക്ക് ആൽക്കഹോൾ വേണമെന്ന് പറയുമ്പോൾ പിന്നെ എന്ത് മാത്രമേ ഇത്രയും നാൾ നിങ്ങൾ പഠിച്ചുകൊണ്ട് എന്ത് ഗുണം കിട്ടില്ല? നിങ്ങളുടെ സന്തോഷം തന്നെ കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയില്ല. രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാനായിട്ട് പറ്റുന്നില്ല. എന്താണ് സയൻസ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുക? നമുക്ക് പലപ്പോഴും ചിന്തിക്കുന്നത് സയൻസ് നമ്മൾ ഇത്രയും പ്രാധാന്യം കൊടുക്കുന്ന സമയത്ത് സയൻസിൻ്റെ പല അച്ചീവ്മെൻറ്റ്സ് ഇല്ലാന്നൊന്നുമല്ല പറയുന്നത്, അത് ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഉണ്ട്. അത് എല്ലാം ഫിസിക്കൽ ലെവലിലാണ്. പക്ഷേ മൈൻഡിനെ പറ്റി സൈക്കാട്രി എടുത്തു കഴിഞ്ഞാൽ സൈക്കാട്രി ഫർദറായിട്ട് ചിന്തിക്കുന്നില്ല. ഞാൻ തന്നെ പറഞ്ഞിടക്ക് ഞാൻ ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ കുറച്ച് അതിനെപ്പറ്റി ചെയ്തിട്ടുള്ളതാണല്ലോ. അപ്പം ഞാൻ എൻ്റെ ഒരു സൈക്കാട്രി പ്രൊഫസർ എടുത്ത് പറഞ്ഞ് ഇങ്ങനെ ഡോക്ടർ ബ്രയൻ മേസൺ ആൾ ഇങ്ങനെ എന്നിട്ട് ഒന്ന് ബുക്കൊക്കെ എഴുതിയിട്ടുണ്ട് ഇതിനെപ്പറ്റി, സോള് പേരുടെ നമുക്ക് റീബർത്ത് ഉണ്ട് ബാക്കി പാസ്റ്റ് ലൈഫ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് സാറിൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് അങ്ങനെ വായിക്കേണ്ട ആ ബുക്കെന്നാണ് പറഞ്ഞത്. അപ്പം അതാ അതിനകത്ത് വരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പഠിക്കാനുണ്ട് അറിയാനുള്ളൊരു ആഗ്രഹം ഇല്ലാതായി പോയി കഴിഞ്ഞാൽ എന്ന് മാത്രമല്ല നമ്മളിത് പലരെയും നിരുത്സാഹപ്പെടുത്തുന്നത്.
അപ്പം ഞാൻ പറയുന്നത് അതുകൊണ്ടൊരു ബെനിഫിറ്റ് ഒരാൾക്ക് കിട്ടുന്നതിനെ നിങ്ങൾ പ്രിവെൻ്റ് ചെയ്യണം. ഈ മെഡിറ്റേഷൻ കൊണ്ട് അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ ശരി പാസ്ലഹമാണെങ്കിലും അതൊന്നും ഗുണമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കതിന് അനുഭവങ്ങളുണ്ട്. ഞാൻ പലരും ഇനിഷ്യലായിട്ട് വരാൻ വില്ലിംഗ് ആയിരുന്നവരെ പലരും ഡിസൈഡ് ചെയ്തിട്ടുണ്ട് പാസ്ലഹ ചെയ്യേണ്ട. അത് റിലീജിയസ് ആയിരിക്കാം, പോലെ ബാക്കി പല ഫാക്ടേഴ്സ് ആയിരിക്കാം. എന്തായിരുന്നാലും നമുക്കത് അന്വേഷിച്ച് നോക്കണം എന്നൊരു ചിന്ത അവർക്ക് ആർക്കും വരുന്നില്ല. അവിടെയാണ് നമ്മുടെ ഫെയിലിയർ എന്ന് പറയുന്നത്. ശാസ്ത്രത്തിൻ്റെ ഫെയിലിയർ അവിടെയാണ്. അത് പ്രത്യേകിച്ച് നമ്മൾ യുക്തിവാദികളെന്ന് പറയുന്നവരും കമ്മ്യൂണിസ്റ്റുകളെന്ന് പറയുന്നവരും, ഫോർ എക്സാമ്പിൾ ഷൈലജ ടീച്ചർ, ഷൈലജ ടീച്ചർ പ്രാർത്ഥന പോണ്ടെങ്കിൽ അവർ ഇറങ്ങിപ്പോയി. പ്രാർത്ഥനയ്ക്ക് ഒരു സ്പിരിച്വൽ എനർജി അവിടെ കൊടുക്കാൻ കഴിയുന്നതിനെ പറ്റി അവർക്കറിവില്ലാത്തതാണ് എൻ്റെ കാര്യം. അതില്ല എന്ന്, അങ്ങനെ ഒരു സാധനം ഇല്ല എന്ന് സയന്റിഫിക് കമ്മ്യൂണിറ്റിയും കൂടെ പറയുന്നു. അപ്പൊ ആ ചിന്ത അവർക്ക്, സയന്റിഫിക് കമ്മ്യൂണിറ്റി വിതൗട്ട് സയന്റിഫിക് സ്റ്റഡി മേക്സ് എ സ്റ്റേറ്റ്മെന്റ്, ടോട്ടലി അൺസയന്റിഫിക്. അതാണ് എൻ്റെ പാശ്ചാത്യ രാജ്യങ്ങളിൽ കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അവർ പഠിക്കാനായിട്ട് ശ്രമിക്കും. ട്രാൻസ്ലേഷണൽ മെഡിറ്റേഷനും അമേരിക്കയിൽ പോയിട്ട് അവിടുത്തെ ശാസ്ത്രജ്ഞന്മാർ അവിടുത്തെ ഡോക്ടേഴ്സ് തന്നെ സ്റ്റഡി ചെയ്തിട്ട് മെഡിറ്റേഷൻ്റെ എഫക്ട്സ് ആദ്യമായിട്ട് പബ്ലിഷ്. അവരുടെ പേര് ഞാനിപ്പം പറഞ്ഞത് പണ്ട് എനിക്ക് വളരെ ഭയമായിട്ടാണ്. ഈ ഏർലിയസ്റ്റ് സ്റ്റഡി, ഫസ്റ്റ് സ്റ്റഡി ഓൺ ട്രാൻസ്ലേഷണൽ മെഡിറ്റേഷൻ, അതിൻ്റെ ടെൻഷൻ കുറയുമെന്നുള്ളതും ബി പി കുറയാൻ പറ്റുമെന്നുള്ളതും ആൻസൈറ്റി ലെവൽ കുറയ്ക്കാൻ പറ്റുമെന്നുള്ളതും ഒക്കെ സ്റ്റഡി ചെയ്ത് അവർ പബ്ലിഷ് ചെയ്ത് ആ പേപ്പറിന് അദ്ദേഹത്തിന് പി എച്ച് ഡി കിട്ടി. ഇവിടെ റീസെൻ്റ് ആയിട്ട് എൻ്റെ ഞാൻ ഗൂഗിളത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ആൾക്കാർ വന്നിട്ട് അവരെല്ലാം ഫിനാൻസ് ചെയ്യാൻ ടോട്ടലായിട്ട് നിങ്ങൾ സ്റ്റഡി നടത്തിയാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ ഡോക്ടേഴ്സ് എല്ലാം കൂടെ പറഞ്ഞാൽ അത് മിക്സോപ്പതിയാണ്, ഞങ്ങൾ ഞങ്ങളുടെ മാത്രമേ പ്രാക്ടീസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ എണീറ്റ് പറഞ്ഞതാണ്, നമ്മൾ വി ആർ സപ്പോസ് പീപ്പിൾ ഹു ആർ പ്രാക്ടീസിങ് എവിഡൻസ് ബേസ്ഡ്. നമ്മൾ സ്റ്റഡി ചെയ്യുക, എവിഡൻസ് ഉണ്ടെങ്കിൽ അത് നല്ല എന്ന് പറയാം, അല്ലെങ്കിൽ ഇല്ലയെന്ന് പറയാം, അതിനവരെ തയ്യാറാകുന്നില്ല. അതിൽ കൂടുതലും ഈ ഫാർമ കമ്പനീസിൻ്റെ ഇൻഫ്ലുവൻസ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഫാർമ കമ്പനി അതിലല്ല, അതായത് ഇപ്പം എൻ്റെ ഞങ്ങളുടെ അലുമിനിയം മീറ്റ് നടത്താറുണ്ട്. ഞങ്ങളെല്ലാം പഠിച്ച എൻജിനീയേഴ്സാണ്. ഞാനും വേറെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഒഴിച്ചു, ബാക്കിയുള്ളവർക്ക് എല്ലാം എൻട്രൻസ് വേണം. ഇത് കാണും സങ്കടം, ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് ഒരു മദ്യത്തിന് അടിമയായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് വളരെ സങ്കടകരമായ കാര്യം. അത് പ്രത്യേകം വിദ്യാഭ്യാസം ഉള്ളവരങ്ങനെ ചെയ്യുമ്പോൾ എഞ്ചിനീയേഴ്സിൻ്റെ കാര്യം പോട്ടെ, ഡോക്ടേഴ്സ് തന്നെയല്ലേ. ഇവിടുത്തെ കേരളത്തിൻ്റെ മേജർ സെൻ്റർ ആയിട്ടുള്ള എറണാകുളത്ത് ഐ എം എ ഹാളിൽ ബാറുണ്ട്, ബാർ ലൈസൻസ് അതിനകത്താണ്. എഞ്ചിനീയേഴ്സ് പിന്നെ എറണാകുളത്തെ എഞ്ചിനീയേഴ്സ് ക്ലബിനും ഉണ്ട്, ബാർ ലൈസൻസ് ഉണ്ട്. എന്താ നമ്മുടെ ശരീരത്തിന് നല്ലതാണെന്ന് ആരും കണ്ടുപിടിച്ചിട്ടില്ല, മനസ്സിന് നല്ലതാണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല. കേരളം പ്രാന്താലയമാണെന്ന് വർഷങ്ങൾക്ക് മുമ്പ് സ്വാമി വിവേകാനന്ദൻ, അതിനേക്കാൾ മോശമായ അവസ്ഥയിലാണ് ഇപ്പം പോയിക്കൊണ്ട്. ഇവൻ പോലീസിന് ഒരിക്കലും ഇപ്പോൾ രണ്ടു ദിവസം മുമ്പുള്ള പത്രത്തിലുണ്ടായിരുന്നു, പോലീസിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം മദ്യം അതുപോലെ തന്നെ മയക്കുമരുന്ന്, പിന്നെ ഈ ന്യൂജൻ മയക്കുമരുന്നുകൾ, ഇത് വന്നിട്ട് ഈ കുട്ടികൾ അല്ലെങ്കിൽ ഈ പറയുന്ന യങ്സ്റ്റേഴ്സ് എന്ത് വളരെ വിചിത്രമായിട്ട് പെരുമാറും. ഇപ്പൊ സി എ കൈയാക്രമണം ചെയ്യുന്നു. അപ്പൊ മനിയാന്ത ഒരു വാർത്ത വന്നതാണ്, സി എ കുറെ ആൾക്കാർ സൈഡ് കൊടുത്തില്ല എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള വളരെ വിചിത്രമായ വാർത്തകൾ, അപ്പൊ അവരെയും അവർക്കും അറിയില്ല, അവരും ഒരു വേറെ ബോധ തടത്തിനൊക്കെ ചെയ്യുന്ന, അവർക്കും ബോധമില്ല. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മൾ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അപ്പോഴും ഈ ഒരു സ്പിരിച്വൽ ലൈനിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ചിന്തയിലേക്ക് വരുമ്പോൾ, ഇപ്പം മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലങ്ങൾ നമുക്ക് തന്നെ കിട്ടും, അപ്പം ഈ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകയെന്നേ വരും എന്നൊക്കെ പറയുന്ന ചിന്തകൾ വരുമ്പോൾ അത് ശരിക്കും അതൊരു പരിവർത്തനമാണ് ഉണ്ടാക്കുന്നത്. ആ പരിവർത്തനത്തിനെ പോലും ഇവിടെ ഈ ശാസ്ത്രാന്തത ബാധിച്ചവർ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ പഠനം നടത്തുന്ന ആൾക്കാരെല്ലാം തന്നെ സാർ പറഞ്ഞതുപോലെ ഒന്നുകിൽ ഫിസിസ്റ്റുകളോ അല്ലെങ്കിൽ പിന്നെ മെഡിക്കൽ ഡോക്ടേഴ്സോ ഒക്കെയാണ്. അവരുടെ ഇത്രയും പ്രബന്ധങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടും നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഒട്ടും തന്നെ തയ്യാറാവുന്നില്ല. അത് വളരെ ദയനീയമായൊരു കാഴ്ചയാണ് സാർ. അതുപോലെ നമ്മൾ ഈ മെഡിറ്റേഷനെ കുറിച്ച് പറഞ്ഞു വന്ന ഇതിലാണ്, നമ്മളിപ്പോൾ ക്രിയായോഗ എന്ന് പറയുന്നത് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്, പലർക്കും അത് അറിയില്ല എന്താണെന്നുള്ളത്. സാറ് പിന്നെ ക്രിയായോഗ അതിൻ്റെ ഒരു പ്രാക്ടീഷണർ ആണെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഒരു ലൈൻ ഓഫ് ഗുരുസ് ഉണ്ട്, മഹാവദർ ബാബാജി, പ്രത്യേകിച്ച് നമ്മുടെ ഈ രജനീകാന്ത് ഉണ്ടാക്കിയ ബാബാജി എന്നുള്ള ഫിലിം അദ്ദേഹത്തിന് ബേസ് ചെയ്തിട്ടുള്ള. അപ്പം ഈ മഹാവദർ ബാബാജിയാണ് അതിൻ്റെ ഒറിജിനേറ്ററായിട്ട് വെച്ചിരിക്കുന്നത്. അതിൻ്റെ വേറൊരു ഇത് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡിസൈപ്പിളാണ് ലാഹിരി മഹാശയ. ലാഹിരി മഹാശയുടെ ഡിസൈപ്പിളാണ് യുക്തേശ്വരി. യുക്തേശ്വരിയുടെ ഡിസൈപ്പിളാണ് ശ്രീ ശ്രീ പരമഹംസ യോഗാനന്ദ. അദ്ദേഹത്തിന് ഇന്ന് പൊതുവെ അറിയപ്പെടുന്നത് ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി എന്ന പുസ്തകം എഴുതിയ യോഗിയായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ കൂടുതൽ പ്രവർത്തനകാലം അമേരിക്കയിലാണ് ചിലവാക്കിയത്. അതിൻ്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ
വിവേകാനന്ദൻ അമേരിക്കയിൽ പോയിട്ട് അവിടെ അമേരിക്കൻ ജനതയിൽ ആത്മീയതയെ പറ്റി അറിയാനുള്ള വ്യഗ്രത ഉണ്ടാക്കി. കുറച്ച് പേരെയൊക്കെ അദ്ദേഹം ഇനിഷ്യേറ്റ് ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പരമഹംസ യോഗാനന്ദജി അമേരിക്കയിൽ പോയി സെറ്റിൽ ചെയ്ത് ഈ ആൾക്കാരെ പിന്നെ സ്പിരിച്വൽ ആത്മീയതയെ പറ്റി കൂടുതൽ പഠിപ്പിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ആദ്യമായിട്ട് ഈ ക്രിയയോഗ അമേരിക്കയിലെ ഡിസേബിൾസിന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അമേരിക്കയിലെ ഇതായത് കൊണ്ട് അവരുടെ അത്ത ആൾക്കാരുടെ ഇതും ഇതുമൊക്കെ വെച്ചിട്ട് അത് കുറച്ചൊരു മാനേജ്മെൻറ് ലെവലിൽ പോയിട്ട് പിന്നെ കറസ്പോണ്ടൻസ് കോഴ്സായിട്ട് ഡെവലപ്പ് ചെയ്തു വരും. ഒരു എല്ലായിടത്തും പോയി ടോക്ക് കൊടുക്കും, ആൾക്കാരെ അതിനകത്ത് ഇൻട്രസ്റ്റഡ് ആക്കും. അത് കഴിഞ്ഞിട്ട് ഈ ലെസൺസ് പിന്നെ അവർ എഴുതിയുണ്ടാക്കി. അങ്ങനെ ആദ്യം തുടങ്ങിയ കാലത്ത് അതൊരു 180 ലെസൺസ് ഉണ്ടായിരുന്നു, 5 വർഷം കൊണ്ട് തീരുന്ന കോഴ്സായിട്ടാണ് വെച്ചിരുന്നത്. പക്ഷേ പ്രാക്ടീസ് ബേസിക്കലി 2-3 പ്രാക്ടീസേ ഉള്ളൂ. പക്ഷേ ഈ പ്രാക്ടീസ് ചെയ്യുമ്പം വരുന്ന നമ്മുടെ ഡൗട്ട്സ്, നമ്മുടെ പലതും അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ ഈ പിന്നെ ലെസൺസിൽ കൂടെ പറയുന്നതുകൊണ്ട് നമുക്കത് മനസ്സിലായി വരും. അപ്പോൾ അത് വളരെ സമഗ്രമായ ഒരു കോഴ്സാണ്. ഈ ഇന്ന് ഇന്ത്യയിൽ അതിപ്പം പ്രചരിപ്പിക്കുന്ന യോഗ്യതാ സത്സംഗ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ്. അതിൻ്റെ ഹെഡായിട്ടുള്ളത് സ്വാമി സ്മരണാനന്ദയാണ്. അദ്ദേഹം ഖരഗ്പൂർ IIT നിന്ന് ഇലക്ട്രോണിക്സിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. കാനഡയിൽ പോയിട്ട് പോസ്റ്റ് ഡോക്ടറലും ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ആശ്രമത്തിൽ എന്താ റിനൻസിയേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തത്, പ്രവേശാർത്ഥിയായി. പിന്നെ അദ്ദേഹത്തിന് എന്താ ബ്രഹ്മചാരി എന്ന് പോകും, അതിനുശേഷം സ്വാമി. അങ്ങനെ അവർക്ക് സാധാരണ ഒരു എത്ര വർഷം കഴിയുമ്പോൾ പിന്നെ ഇന്ന് ഇത് പിന്നെ ആശ്രമത്തിൽ തന്നെ താമസിച്ച് റെഗുലറായിട്ട് അവിടുത്തെ ധ്യാനമുറകളെല്ലാം പരിശീലിക്കുന്നതുകൊണ്ട് ആ സമയം കൊണ്ട് അതിനുള്ള പിന്നെ എന്താ ക്വാളിഫിക്കേഷൻ കിട്ടിക്കണം എന്നുള്ളതാണ്. അപ്പം എനിക്ക് സ്മരണജി അറിയാമെന്ന് പറഞ്ഞാൽ ഞാൻ ഖരഗ്പൂർ IIT ഉള്ളപ്പോഴാണ് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ വളരെ അടുത്ത് അറിയുകയും ചെയ്യും. അപ്പം ഞാൻ പിന്നെ എനിക്കെന്തായാലും എനിക്കൊരു അനുഗ്രഹം ഉണ്ടായതെന്ന് പറഞ്ഞാൽ പരമഹംസ യോഗാനന്ദൻ്റെ ഡയറക്റ്റ് ഡിസിപ്ലിനായിരുന്ന സ്വാമി ആനന്ദമേഗിരിയാണ് എനിക്ക് ക്രിയയുടെ ഫോർമൽ ഇനിഷ്യേഷൻ തന്നത്. അപ്പം അത് ഒരു സ്പെഷ്യൽ ബ്ലെസ്സിംഗ് ആണ്, ഒരു അതോറിറ്റീസ്. അപ്പം അന്ന് അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കുക, അന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയത് ഒരു വലിയ കാര്യം വേണ്ടിയാണ്. അപ്പോൾ സ്വാമി ആനന്ദമേഗിരി പിന്നെ ഒറിജിനലി ഒരു ജർമ്മൻ ആളാണ്. അദ്ദേഹം ഗുജറി ഡിസിപ്ലിനായിട്ട് വന്ന് അതിനുശേഷം ആശ്രമത്തിൽ ജോയിൻ ചെയ്തു. അതായത് എൻ്റെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് പറയുന്നത് ഗുരുജി ആദ്യം കാണാൻ പോയി കഴിഞ്ഞിട്ട് ഗുരുജി ബ്ലെസ് ചെയ്തിട്ട് പുള്ളി വെളിയിൽ ഇറങ്ങി നടന്നപ്പോൾ ആൾക്കാർ വിചാരിച്ചു ഇവൻ കുടിച്ചിട്ട് നടക്കുകയാണെന്ന് വിചാരിച്ചു. സർ അത്ര ആനന്ദത്തിൻ്റെ ലഹരിയിൽ അദ്ദേഹം മുഴുകിപ്പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് എന്തുകൊണ്ട് പിന്നെ ഡിസിപ്ലിൻ ആണെന്ന് ചോദിച്ചു എന്ന് ചോദിച്ചാൽ അർത്ഥമില്ലല്ലോ. എക്സ്പീരിയൻസ് ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ ക്രിയയോഗ അതിനുശേഷം പ്രാക്ടീസ് ചെയ്ത് പിന്നെ മിടുക്കരായ ഒരുപാട് പേരുണ്ട്. പിന്നെ അതിന് ഞങ്ങളുടെ എൻ്റെ ഒരു പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ പഠിച്ചിരുന്ന മുംതാസ് അലി ഖാൻ ആണ് ഇപ്പോഴത്തെ ശ്രീ എം. അത് എനിക്കൊരു അതിശയമാണ്. അദ്ദേഹത്തിനൊക്കെ അദ്ദേഹം പിന്നെ ഡയറക്റ്റായിട്ട് ബാബാജിയുടെ നിന്ന് തന്നെ ബ്ലെസ്സിങ്സ് കിട്ടിയിട്ട് ഇന്ന് പരിചയപ്പെടുന്ന ഒരു ആളാണ്. അതിൽ പിന്നെ വളരെ ഫേമസ് ആണ് അദ്ദേഹം. അതിലെനിക്ക് ഉള്ളൊരു അധികം എനിക്ക് അതിനുള്ളൊരു കിട്ടിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പം കുറച്ച് ഈ ആത്മീയത ഞങ്ങളുടെ ഞാൻ വർക്ക് ചെയ്യുന്ന അമൃത പിന്നെ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവിടെ ഈ ആത്മീയ ക്ലാസ്സുകളുണ്ട്. അപ്പം അതിന് ഞാൻ പലപ്പോഴും എൻ്റെ ഇത് ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. അപ്പോൾ ആ ക്ലാസ് എടുക്കുമ്പോഴീ പല കാര്യങ്ങളും പണ്ട് എനിക്ക് പറയാൻ മടിയുണ്ടായിരുന്നത്, ഇന്ന് പറയാൻ ഒരു മടിയില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ വ്യക്തമായിട്ട് എൻ്റെ തന്നെ ഒരു എൻ്റെ കൂടെ പഠിച്ച ഒരാളെ തന്നെ പറയുമ്പോൾ നമുക്കതിൻ്റെ പിന്നെ പ്രശ്നങ്ങളുടെ കാര്യമില്ല. അതിലൊന്ന് പ്രധാനമായിട്ട് പുള്ളി പറയുന്നത് പുള്ളി നാഗലോകത്തിൽ പോയിട്ടുണ്ടെന്നുള്ളതാണ്. അദ്ദേഹം ഗുരുവായിട്ട് ഡിസംബോഡായിട്ട് അവർ നാഗലോകത്തിൽ പോയിട്ട് അവിടെ വെച്ച് നാഗന്മാരെ കണ്ടിട്ടുണ്ടെന്നാണ്. ഈ നാഗം എന്ന് പറയുമ്പോൾ ഫോർ ഇൻസ്റ്റൻസ് നമ്മുടെ മണ്ണാറശാലയിലെ പിന്നെ സർപ്പക്ഷക്കാവിൽ അവിടെ നാഗസ് അവിടെ താമസമുണ്ടെന്നാണ് പറയുന്നത്. അവിടെ തറവാട്ടിൻ്റെ പിന്നെ അടിത്തറയിൽ ഒരു ഇത് ഉണ്ടെന്ന് പറയും. അപ്പോൾ അന്നൊക്കെ നമുക്ക് വിശ്വസിക്കാൻ വളരെ പ്രയാസമാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ തന്നെ. അതേസമയം ഈ പിന്നെ അപ്രന്റീസ്ഡ് ഹിമാലയൻ മാസ്റ്റർ പുള്ളി വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പിന്നെ ഞങ്ങൾ നാഗലോകത്ത് പോയി അത് ശുശു ശുശു എന്ന് പറഞ്ഞിട്ട് ഗുരു അവരുമായിട്ട് സംഭാഷണം നടത്തിയതല്ലേ. അതെ, ആദ്യം വരുന്നത് ഹിമാലയസിൽ തന്നെ വരും, അതിനുശേഷം ഇവ രണ്ടും കൂടെ അവിടെ നാഗലോകത്ത്. അതിൽ വേറെ തമാശ എന്താന്ന് പറഞ്ഞാല്
പതഞ്ജലി മുനി ഇല്ലേ, പതഞ്ജലി മുനി നാഗയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഇമേജസ് നോക്കുകയാണെങ്കിൽ അപ്പർ ഹ്യൂമൻ ബോഡിയും താഴെ പാമ്പിന്റെ ചുറ്റുമാണ്. അപ്പൊ നോക്കണ്ടോ നമുക്ക് നാഗൻ എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്നത് പറഞ്ഞാല് എനിക്ക് തന്നെ വിശ്വസിക്കാൻ നോക്കുമായിരുന്ന കാര്യങ്ങള് എന്റെ കൂട്ടുകാരൻ തന്നെ ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ വിശ്വസിക്കുന്നത്. അപ്പൊ ആദ്യമാണെങ്കിൽ ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കുകയാണെങ്കിൽ പതഞ്ജലി മുനി നാഗാണെന്ന് ഞാൻ പറയാൻ മടിക്കും. ഇന്നതില്ല, ഇന്ന് ഐ നോ ഇറ്റ് ഇസ് റിയലി ദേർ. പതഞ്ജലി, പതഞ്ജലി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ അഞ്ജലിയിൽ പതിച്ച ആൾ എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് ഒരു സ്ത്രീ കൈകൂപ്പി വെള്ളത്തിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഈ നാഗാവ് അവരുടെ കൈക്കുമ്പിളിനകത്ത് വീണു. അങ്ങനെയാണ് പത അഞ്ജലി എന്ന് ചേർന്ന് പതഞ്ജലി എന്ന് പേര് വന്നതെന്ന് പറയാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് പിന്നെ നമ്മുടെ സാധാരണ മനസ്സിന് അംഗീകരിക്കാൻ കഴിയാത്ത പല എക്സ്പീരിയൻസ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകും. അതിൽ നിന്ന് നമ്മുടെ അറിവ് കൂടുതലാകും. അതുകൊണ്ടത് ഞാൻ ഇൻസ്ട്രുമെൻസ് വെച്ച് മെഷർ ചെയ്ത് പറഞ്ഞാലേ ശരിയാകും എന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. ഇതിൽ ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ സയൻസ് എന്ന് പറയുന്നത് ഡ്യുവൽ ലെവലാണ്. ആത്മീയത എന്ന് പറയുന്നത് പ്യുവർലി പിന്നെ നോൺ ഡ്യുവൽ ലെവലാണ്. അദ്വൈതം ആണ് ആത്മീയത. അതുകൊണ്ടാണ് എൻ്റെ ആ പിന്നെ ദൈവം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ടോക്കിനകത്ത് ഞാൻ പറഞ്ഞില്ല, ഏറ്റവും സൂക്ഷ്മമായ അസ്തിത്വമാണ് ദൈവം. ആ സൂക്ഷ്മമായ അസ്തിത്വത്തിലെ ഈ വേവ് എന്നുള്ള തരംഗം എന്നുള്ളത് ഭാവം മാറിയിട്ട് അതൊരു രുചിരേഖയായിട്ട് മാറുമ്പം തിരിച്ചറിയാനായിട്ട് വേറൊന്നുമില്ല. അങ്ങനെയുള്ള ആ സ്റ്റേജ് നമ്മൾ അനുഭവിച്ചാലേ നമുക്കറിയാൻ പറ്റില്ല, നമ്മൾ പറഞ്ഞു മനസ്സിലാക്കാൻ ഒട്ടും പറ്റത്തില്ല. ശിവനെ കുറിച്ച് തന്നെ ഒരേ സമയം തന്നെ ഏറ്റവും വലിയ ഇതായിട്ട് എന്താണ് ചലനാത്മകമായിട്ടും പറയും, ഏറ്റവും കൂടുതൽ നിശബ്ദമായിരിക്കുന്ന ഒരവസ്ഥയിലും പറയാറുണ്ട്. അപ്പൊ ഈ അതായത് മൂർത്തഭാവവും അമൂർത്തഭാവവുമായിട്ടുള്ളത്, മൂർത്തമായി കഴിഞ്ഞാൽ അതിന് ചലനമാണ് എപ്പോഴും. അതാണ് ചലനത്തിന്റെ അങ്ങേ അറ്റത്തില്ല സാർ, നമുക്ക് നിശ്ചലാവസ്ഥ നമുക്ക് ഫീൽ ചെയ്യും. പമ്പരം തന്നെ കറങ്ങി ഭയങ്കര സ്പീഡിന് കറങ്ങുമ്പോൾ സെന്ററിന് വെലോസിറ്റി ഇല്ല. ഇടത്തോട്ടോ വലത്തോട്ടോ ഷിഫ്റ്റ് ചെയ്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ വെലോസിറ്റീസ് കിട്ടും. സിംഗുലാരിറ്റീസ് ഇൻ സയൻസ് ഈസ് ദ ഫീൽഡ് ഓഫ് സ്പിരിച്വാലിറ്റി എന്ന് സയൻസ്. നമ്മൾ ഫിസിക്സ് പഠിക്കുമ്പോൾ ഒരുപാട് സിംഗുലാരിറ്റീസ് ഉണ്ട്, അവിടെ അതിനെപ്പറ്റി പഠിക്കാൻ പറ്റത്തില്ല. ചുഴിയുടെ സെൻട്രലിലെ വെലോസിറ്റി പഠിക്കാൻ പറ്റുന്ന കാര്യമില്ല. അതിനൊരു സിംഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ വട്ടം വരച്ച് ബാക്കിയുള്ളത് നമ്മൾ പഠിക്കത്തുള്ളൂ. അപ്പൊ ഈ സയൻസും ഇതും നമ്മൾ വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല. സയൻസിൽ കൂടെ നമുക്ക് മനസ്സിലാക്കി, ഇപ്പം പറഞ്ഞില്ല ഈ ദൈവം എന്താണെന്നുള്ള നിശ്ചലമായ തത്വമാണെന്ന് പറയുന്നത്, അത് നമുക്ക് സയൻസിൽ കൂടെ തന്നെ പോയി മനസ്സിലാക്കാൻ. പക്ഷെ അവസാനം ആ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സയൻസ് പറയാൻ പറ്റില്ല. അതാണ് എൻ്റെ വ്യത്യാസം. ഇപ്പം ഇത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞില്ല അന്ന് ഈ നാരായണ ഗുരുവിൻ്റെ ഇതുണ്ടല്ലോ, നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. അതാലോ ചോദ്യം, സാധാരണ മനസ്സിന് ഈ പിന്നെ വിശകലനം ഇല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതെ, ദൈവത്തെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഞാനാണ്, ഞാനാണ് സൃഷ്ടി, ഞാനാണ് സൃഷ്ടാവ്, ഞാൻ തന്നെയാണ് എൻ്റെ സാമഗ്രി എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്തും പുണ്ണാക്കുന്ന ആൾക്കാർ ചോദിക്കും. അതേസമയം ആ ലെവലിലാണ് ഏറ്റവും പൂർണ്ണമായിട്ടുള്ള ആർട്ടിസ്റ്റിക് പ്രൊഡക്ഷൻസ് ഉണ്ടാകുക, നന്നായി തീർന്നിട്ട്. ഈസ്റ്റേൺ ആർട്ടിനെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്, ഒരു പെയിന്റിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന ആള് ഈ പെയിന്റിങ്ങിനകത്തോട്ട് കയറി, അതിനകത്തൊരു ഗുഹയുണ്ട്, ആ പെയിന്റിങ്ങിലൊരു ഗുഹ ഉണ്ടായിരുന്നു, ആ ഗുഹയ്ക്കകത്ത് കയറി പെയിന്റിങ്ങിൽ അയാൾ അപ്രത്യക്ഷനായി, പെയിന്റിങ്ങും അപ്രത്യക്ഷനായത് കണ്ടുകൊണ്ടിരുന്ന രാജാവ് അപ്രത്യക്ഷനായി എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. ആർട്ടിനകത്ത് നമ്മളും കയറി പോകുന്ന ഒരു തന്മയ ഭാവം ഈ പറഞ്ഞിട്ട്, അവിടെയാണ് ഈ പെർസീവറും പെർസീവ്ഡ് ഒന്നായിട്ട് മാറുന്ന ഒരു കോൺസെപ്റ്റ് സാർ പറഞ്ഞത്. അപ്പൊ സാറിന്റെ ഒരു മെഡിക്കൽ ഒരു കോൺസെപ്റ്റിൽ നമുക്ക് എങ്ങനെ സാർ ഇതിനൊന്ന് നോക്കിക്കാണാൻ പറ്റുന്ന ഈ ഒരു ക്രിയായോഗയും, അതുപോലെ തന്നെ സാർ നേരത്തെ പറഞ്ഞു സാർ ഈ ട്രാൻസ്ജെൻഡർ മെഡിറ്റേഷനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറാപ്പിയെ കുറിച്ചും സാർ പറഞ്ഞു. അപ്പൊ അതിനൊന്ന് പറയാമോ സാർ? അല്ല, അത് നമ്മളെ ഞാൻ ബേസിക് ആയിട്ട് എപ്പോഴും പറയുന്നത് സയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മാനിഫെസ്റ്റഡ് തിങ്സിലാണ് വരുന്നത്. ആത്മീയത വരുന്നത് തീർച്ചയായിട്ടും അൺമാനിഫെസ്റ്റഡ് ആണ്. അതായത് നമ്മൾ വെറുതെ പറഞ്ഞാൽ ഒബ്ജക്റ്റീവും സബ്ജക്റ്റീവ് ആയിട്ട് എടുക്കും. സബ്ജക്റ്റീവ് നോളജ് ആണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ സ്പിരിച്വൽ സൈഡിലോട്ട് നമ്മളെ കൊണ്ടുപോകും. അപ്പം നമ്മൾ ഇത് അത് ഇപ്പം ഏറ്റവും നല്ലത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പം നമുക്കൊരു കോൺസെപ്റ്റായിട്ട് പറയാൻ പറ്റുന്നത് സദ്ഗുരു പറഞ്ഞ കണക്ക് ഇന്നർ എഞ്ചിനീയറിംഗ് ആണ്. ഇന്നർ ഒരു ഇന്നർ വേൾഡ് ഉണ്ട് നമുക്ക്. ഇന്നർ വേൾഡായിട്ട് നമ്മൾ ഇൻവേർഡ് ലുക്കിംഗ് എന്നൊക്കെ പറയും. ഇതൊക്കെ നമുക്ക് എങ്ങനെ അത് ഒരു സാധാരണക്കാരനെ മനസ്സിലാക്കാം, അതിനെപ്പറ്റി ധാരണയില്ലാത്തവർക്ക് മനസ്സിലാക്കുമ്പോഴത്തേക്കും
നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് എന്തോ കുഴപ്പമുണ്ടെന്ന് തന്നെ പറയാം. ആ ഒരു ചിന്തയാണ് ഇതിനകത്ത് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ കുഴപ്പമാണെന്നുള്ള ചിന്ത മാറി വരാൻ തന്നെ ഒരുപാട് സമയം. ആ ഒരു തലത്തിലോട്ട് പോകുമ്പോഴേ നമുക്കതിനെപ്പറ്റി മനസ്സിലാക്കാൻ ഒക്കും. അപ്പം എൻ്റെ അടുത്ത് കൂടുതൽ സംസാരിക്കുന്നത് ഞാൻ പറയുന്നതാണ്, നിങ്ങൾ എൻ്റെ അടുത്ത് പഞ്ചസാരയുടെ മധുരം പറഞ്ഞതാ, ഞാൻ ആദ്യം എന്തോ പറഞ്ഞുതരാം അല്ല. അപ്പോൾ പഞ്ചസാരയെ പറ്റി മധുരം അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പം നമ്മൾ അനുഭവിക്കണം. അതുപോലെ ആത്മീയത അനുഭവങ്ങളുടെ അറിവാണ്. നമുക്കതിൻ്റെ ടെക്നിക്ക് പറഞ്ഞു തരാൻ പറ്റും. ആ ടെക്നിക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ ഞാൻ ഈ പറയുന്ന അനുഭവങ്ങൾ എൻ്റെ എനിക്ക് കിട്ടിയ അനുഭവമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷേ നിങ്ങളുടെ എന്താ പറയുന്നത് പരമ്പരമായിട്ട് കിട്ടിയിട്ടുള്ള മെൻ്റൽ കോൺഷ്യസ് ലെവൽ വെച്ചിട്ട് നിങ്ങളുടെ അനുഭവങ്ങൾ ഇരിക്കാം. ഇപ്പം സ്വാമി വിവേകാനന്ദൻ പരമഹംസ യോഗാനന്ദത്തെ കണ്ട് ചെന്ന ഉടനെ തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആ ഒരു പൂർണ്ണതയിലോട്ട് എത്താൻ കഴിഞ്ഞു. ഞാനവിടെ ചെന്ന് സർവസം കണ്ട കിട്ടത്തില്ല. അത് നമുക്ക് ആർജിതമായി കിട്ടിയിട്ടുള്ള സ്പിരിച്വൽ ലെവൽ എവിടെ നിൽക്കുന്നു അതനുസരിച്ചിട്ടേ നമുക്ക് അതിൻ്റെ അനുഭവങ്ങൾ കിട്ടത്തുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളും അറിയണം. ഇപ്പം നമ്മൾ പറയുന്ന കണക്ക് ഇപ്പം മാതാ അമരാനന്ദ എന്താണ് ക്ഷേത്രത്തിൽ പോകത്തെന്ന് വെച്ചത് പുത്രല്ല പ്രൈമറി സ്കൂളിൽ പോകേണ്ട കാര്യമില്ല. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമാണ്.